Hello, assalamu alaikum. Welcome back to my channel. So, this is a cooking video. I am going to cook a video. പിന്നെ കരിവേപ്പില മല്ലിയില പച്ചമുളക് ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തെടുത്തത് ഒരു മുറി തേങ്ങ അരിഞ്ഞ് ഫ്രൈ ചെയ്തെടുത്തത് കാഷ്യൂ നട്ട്സ് പ്ലസ് വെളുത്തുള്ളി രണ്ടും കൂടി ചൂടാക്കി ഗ്രൈൻഡ് ചെയ്തെടുത്തത് ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് ജീരകം പെരുംജീരകം കറുവാപ്പട്ട ഉലുവ നാല് ചേരുവകൾ വറുത്ത് പൊടിച്ചെടുത്തത് പിന്നെ മട്ടൻ മസാല ആൻഡ് വറ്റൽ മുളകും മല്ലിയും വറുത്ത് ഗ്രൈൻഡ് ചെയ്തെടുത്തത് പിന്നെ നമ്മൾ ബീഫും കൂടി അപ്പോൾ ആദ്യം തന്നെ ഒരു മുറി തേങ്ങ അരിഞ്ഞ് വെച്ചത് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ടതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾക്കത് മാറ്റി വെക്കാം പിന്നെ കാഷ്യു ഒന്ന് വറുത്തെടുക്കാം അതിലേക്ക് കുറച്ച് വൈറ്റ് എല്ലും കൂടി ആഡ് ചെയ്യാം രണ്ടും കൂടി വറുത്തെടുക്കാം അതിനുശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഇങ്ങനെയാണ് ഉണ്ടാവുക പിന്നെ പിന്നെ ജീരകം പെരുംജീരകം കറുവാപ്പട്ട ഉലുവ നാലും കൂടി വറുത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അത് മാറ്റി വെക്കുക അതിനുശേഷം ഒരു കുക്കറിലോട്ട് കുറച്ച് ഉള്ളി ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ച സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം ഇപ്പം എല്ലാം കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഗരം മസാല മട്ടൻ മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ നാലും കൂടി ഗ്രൈൻഡ് ചെയ്തെടുത്തില്ലേ പെരുംജീരകം ജീരകം ഉലുവ കറുവാപ്പട്ട അത് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് പെപ്പർ പൗഡർ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി മിക്സ് ചെയ്യുക അതിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കറി ലീവ്സും ഇടുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച വറ്റൽ മുളകും മല്ലിയും വറുത്ത് ഗ്രൈൻഡ് ചെയ്തെടുത്ത പേസ്റ്റ് ഉണ്ടാവില്ലേ അതും കൂടി ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ ബീഫും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾക്കൊരു 6 വിസിൽ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെക്കാം അപ്പോൾ വെള്ളം ആഡ് ചെയ്യരുത് കേട്ടോ വിവിക്കം വെക്കുമ്പോൾ നമ്മളിത് വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഉണ്ടാവും അതിൽ അതെടുത്ത് വെക്കാം ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് അത് മാറ്റി വെക്കാം അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് പച്ചമുളക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടും എല്ലാം കൂടി ഒന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ പൊടിച്ചു വെച്ച സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം മട്ടൻ മസാല ഗരം മസാല പിന്നെ നമ്മൾ നാല് ചേരുവകൾ ഇട്ടിട്ട് നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചില്ലേ അതും കൂടി ആഡ് ചെയ്യുക കുരുമുളക് മഞ്ഞൾപ്പൊടി പിന്നെ കാഷ്യൂവും വെളുത്തുള്ളിയും കൂടി ഗ്രൈൻഡ് ചെയ്തത് അവസാനമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മിക്സ് ചെയ്യുക അതിനുശേഷം കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം വെക്കുക ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം കറി ലീവ്സും കൊറിയാണ്ടർ ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം ബീഫ് വേവിക്കാൻ വെച്ചില്ലേ അതിൽ കുറച്ച് വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും അത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ലാസ്റ്റിലേക്കാണ് നമ്മൾ ഈ കാഷ്യൂവും പിന്നെ വെളുത്തുള്ളിയും ഗ്രൈൻഡ് ചെയ്തതും തേങ്ങ ഫ്രൈ ചെയ്തതും ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് തിക്കാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുക
കുറച്ച് ഗീയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മൾക്ക് അടച്ചു വെക്കാം. അപ്പോൾ ബീഫ് തേങ്ങക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് ബ്രദറിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.